ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വർഗസ്ഥിതിനാം ദാദ എന്ന ഗീതമാണ്. ഈ ഗീതം നമ്മൾ വായിക്കുന്നത് ഈ മൈനർ സ്കെയിലിലാണ്. ഈ മൈനർ എന്ന കോഡ് നമുക്ക് പരിചയമുണ്ട്, നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള കോഡാണ്. ഈ മൈനറിൻ്റെ സ്കെയിലുകൾ ഏതൊക്കെയാണ്? ഇ ജി ബി എന്നിവയാണ് ഈ മൈനർ എന്ന കോഡ്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഇത് പഠിക്കുന്നതിന് മുമ്പ്, സ്വർഗസ്ഥിതിനാം ദാദ പഠിക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ പാട്ട് നമ്മൾ പഠിച്ചത് അത്യുന്നതമം എന്ന ഗീതമായിരുന്നു. ആ അത്യുന്നതമം എന്ന ഗീതം നമ്മൾ വായിച്ചത് ജി മേജർ സ്കെയിലായിരുന്നു. ജി മേജർ സ്കെയിലിന്റെ റൂട്ട്സ് നമ്മളൊന്ന് വായിച്ചു നോക്കാം. ജി മേജർ സ്കെയിലിന്റെ റൂട്ട് GABCDEFG. ശ്രദ്ധിക്കാം, GABCDEFG. ഇനി ഈ മൈനർ ഒന്ന് വായിച്ചു നോക്കാം. ഈ മൈനർ ഇയിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ EFG ABC, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും ബന്ധമുണ്ടോ ജിയും ഈ മൈനറും തമ്മിൽ? ബന്ധമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മേജർ കോഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് കോഡും ആയിക്കോട്ടെ, സിയോ ഡിയോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ സിക്സ്ത് നോട്ട് നമ്മൾ എടുക്കുക. ഇപ്പം സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സി കഴിഞ്ഞ് 1, 2, 3, 4, 5, 6 ആറാമത്തെ നോട്ട് എ ആണ് ഇതിൻ്റെ സിക്സ്ത് നോട്ട്. ആ സിക്സ്ത് നോട്ട് മൈനർ കോഡായിരിക്കും. അതായത് സിയുടെ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നു. അതായത് സി മേജർ സ്കെയിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നത്? CDEFG ABC എന്നാണ്. ഇപ്പോൾ അതിൻ്റെ സിക്സ് നോട്ടായ എ മൈനറിൻ്റെ നോട്ട് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? ABCDEFG A. കണ്ടോ, എല്ലാം ഒരുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് ഏതെടുത്താൽ, ഇപ്പോൾ ഡി എടുത്താൽ അത് ബി ആണ് അതിൻ്റെ സിക്സ് നോട്ട്. ഒന്ന് വായിച്ചു നോക്കാം. BEFG A BC#D. ഇനി അതിൻ്റെ ബി മൈനറിൻ്റെ ഒന്ന് വായിച്ചു നോക്കാം. ബിയെ തുടങ്ങാം. BC#DEFG A G A B. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കോഡിൻ്റെ, മേജർ കോഡിൻ്റെ, ഇപ്പോൾ സി എന്ന കോഡിൻ്റെ അതേ സ്കെയിലിൽ, അതേ റൂട്ടിലൂടെ തന്നെ പോകുന്ന സ്കെയിൽ കണ്ടുപിടിക്കാൻ നമ്മളതിൻ്റെ സിക്സ്ത് നോട്ട് നോക്കിയാൽ മതി. CDEFG A ആണ് ഇതിൻ്റെ സിക്സ്ത് നോട്ട്. അപ്പോൾ ആ സിക്സ്ത് നോട്ടിൻ്റെ സ്കെയിലുകൾ ഏകദേശം സിയുടെ അതേ സ്കെയിലുകളായിരിക്കും. സിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ കോഡ്സ് തന്നെയായിരിക്കും ഈ സിക്സ്ത് നോട്ടിലും നമ്മൾ ഏതെങ്കിലും പാട്ട് വായിക്കുമ്പോൾ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. അതുപോലെ ഇന്നത്തെ പാട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് വായിക്കുന്നത് ഈ മൈനറിനാണ് വായിക്കുന്നത്. ഈ മൈനറും ജിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ജി കഴിഞ്ഞ് വരുന്ന സിക്സ്ത് നോട്ട് ഏതാണ്? G 1, 2, 3, 4, 5, 6 ആറാമത്തെ നോട്ട് ഇ ആണ്. അപ്പോൾ ഈ മൈനർ ഈ ജിയുടെ അതേ സ്കെയിൽ റൂട്ട് തന്നെയാണ് ഈ മൈനർ എന്ന കോഡിനുള്ളത്. അതായത് ഇപ്പം ഇയിലാണ് തുടങ്ങുന്നതെങ്കിൽ EFG GABCDEFG. കണ്ടോ, ഏകദേശം സെയിം പാറ്റേൺ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. നമ്മളിന്ന് വായിക്കുന്ന പാട്ടിൽ ജി മേജറിൽ നമ്മൾ വായിക്കുന്ന പാട്ടിൻ്റെ അതേ കോഡുകൾ തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഈ മൈനർ ഉപയോഗിക്കുമ്പോഴുള്ള കോഡ്സ് ശ്രദ്ധിക്കാം. ഈ മൈനർ, പിന്നെ വരുന്ന കോഡ് ഡി മേജർ, ഇതെല്ലാം ജിയിലുമുണ്ട്. പിന്നെ വരുന്ന കോഡ് എ മൈനർ, ACE or EAC, നമ്മൾ ഇഷ്ടമുള്ള പോലെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ സി മേജർ, CEG, ഇതെല്ലാം തന്നെ ഇതിൽ പെടുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം ഇയുടെ ഒരു റിലേറ്റീവ് നല്ല കോഡാണ് ബി സെവൻത് എന്ന കോഡും ഇതിൽ വരുന്നുണ്ട്. B7 നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. BD#F#A, അത് എങ്ങനെ വേണം കംഫർട്ടബിൾ ആയിട്ട് ലെഫ്റ്റ് പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം, ഇഷ്ടമുള്ള പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ B7 കോഡ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഇതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കോഡ് D7 നമ്മൾ നേരത്തെ ഉപയോഗിച്ച് പരിശീലിച്ചിട്ടുള്ള കോഡാണ്. അപ്പോൾ D7 നമ്മളൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുക. എല്ലാ കോഡ്സും നമ്മൾ ഇതിൽ ഈ പാട്ടിലും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. തുടർന്ന് നമുക്ക് ഗീതത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനാം ദാദ എന്ന പാട്ട് നമ്മൾ വായിക്കാൻ പോകുന്നു. ആ പാട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ മൈനർ സ്കെയിലാണ്. ഇതിൻ്റെ താളം ശ്രദ്ധിച്ചോണം. 1, 2, 3, 4 നമ്മൾ മുമ്പത്തെ പാട്ടുകളൊക്കെ അന്നാപുസ്തക അത്യുന്നതം എന്ന പാട്ടുകളൊക്കെ 3/4 ഇത് 4/4 എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് മ്യൂസിക്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്, പതുക്കെ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ഇപ്പോൾ നോക്കണ്ട, ലെഫ്റ്റ് മാറ്റിവെക്കാം. റൈറ്റ് മാത്രം എങ്ങനെയാണെന്നൊന്ന് പഠിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കോഡ്സ് തരര തരര, ഇ മൈനർ രണ്ട് ബാറ്, തരര സി മേജർ ഡി, അതിനുശേഷം തരര തരര, ഇ മൈനർ ഡി, തരര ഇ മൈനർ രണ്ട് പ്രാവശ്യം. അപ്പൊ നമുക്കൊന്ന് BGM കോഡ്സും കൂടെ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. സ്വർഗസ്വനന്ദാദ പാട്ട് നമ്മൾ പാടുകയാണ്. ആ പാടുമ്പോഴുള്ള കോഡ്സ് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കോഡ്സ് തന്നെ, ഇ മൈനർ, ഇ ജി ബി, ഡി മേജർ, ഡി എഫ് ഷാർപ്പ് എ, അതുകൂടാതെ എ മൈനർ, ഇ എ സി. ഞാൻ ഇ മൈനർ ഉപയോഗിക്കുന്നതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടാണ് പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഇ എ സി. അല്ലാത്തവർക്ക് എ സി ഇ എന്നും എ മൈനർ പിടിക്കാവുന്നതാണ്. ഞാനിവിടെ ഇ എ സി ഉപയോഗിച്ചു. അതുകൂടാതെ ജി മേജർ രണ്ട് തരത്തിൽ പിടിക്കാം. ഞാനിപ്പോൾ DGB എന്ന് പിടിച്ചു, അല്ലാതെ GBD എന്നും പിടിക്കാം. ഇഷ്ടമുള്ളതുപോലെ കംഫർട്ടബിൾ ആയിട്ട്. ഇതിപ്പോൾ E മൈനറിലായതുകൊണ്ട് ഈ മൈനറിൽ നിന്ന് നമുക്ക് കോഡ്സ് ചേഞ്ച് ചെയ്യാൻ എളുപ്പം. ഇ മൈനർ, ഡി, എ മൈനർ, ജി, ഡി, സി, ഇ മൈനർ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഇഷ്ടമുള്ളതുപോലെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ കോഡ്സ് ദയവായി ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൂടാതെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ട് നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് വായിച്ചാൽ മതി. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബുക്കിലേക്ക് ഈ കോഡ്സ് എഴുതി വയ്ക്കാനും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കാം. അപ്പോൾ ഈ പാട്ടിൻ്റെ പല്ലവി നമ്മൾ പാടുന്നു, ശ്രദ്ധിക്കാം. സ്വർഗസ്ഥിതനാം താദാനി നാമം പൂജിതമാകണമേ, നിൻരാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. കോഡ്സ് എല്ലാം ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കണ്ടാൽ മതി. ഫസ്റ്റ് മ്യൂസിക്, ഫസ്റ്റ് കോഡ്, സ്വർഗസ്ഥിതനാം താദാനി, ഇ മൈനർ, ഇ മൈനർ, ഡി, ഇ മൈനർ. നാമം പൂജിതമാകണമേ, നാമം പൂജിതമാകണമേ, അതും ഇ മൈനർ, ഇ മൈനർ, ഡി, ഇ മൈനർ. അതിനുശേഷം നിൻരാജ്യം വന്നിടണമേ ഉപയോഗിച്ച കോഡ്സ് സി, ഡി, ഡി, എ മൈനർ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, ജി മേജർ രണ്ട് ബാറ്, ഇ മൈനർ രണ്ട് ബാർ, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അതൊന്ന് ശ്രദ്ധിക്കുക. സ്വർഗസ്വനന്ദാദയുടെ BGM നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. സ്വർഗസ്വനന്ദാദ എന്ന പാട്ടിൽ സ്റ്റാർട്ടിംഗ് മ്യൂസിക് കൂടാതെ രണ്ട് BGMs ആണ് ഉള്ളത്. അതിലാദ്യത്തെ BGM നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ശ്രദ്ധിക്കേണ്ട, റൈറ്റിൽ മാത്രം എങ്ങനെയാണ് ഇത് വായിക്കുന്നതെന്ന് മാത്രം ശ്രദ്ധിക്കുക. നോട്ട്സ് ഡിസ്പ്ലേയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കൃത്യമായിട്ട് ബുക്കിൽ എഴുതി വെച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേ കണ്ട് വായിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ സ്പീഡ് കുറച്ച് കാണിച്ചു തരാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലെഫ്റ്റിൽ നിന്ന് ഈ കോഡ് കൂടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. കോഡ്സ് ഉപയോഗിച്ചത് ഇ മൈനർ, ഇ മൈനർ, ജി, ഡി, സി മേജർ, ഡി മേജർ, ഇ മൈനർ, ഇ മൈനർ. അപ്പോൾ ഞാനിനി ഈ കോഡ്സ് ഉപയോഗിച്ച് ഈ BGM എങ്ങനെയാണ് വായിക്കുന്നതെന്ന് കാണിക്കാം.
അനുപലവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹമ്മിംഗ് ഉണ്ട്. ഹമ്മിംഗ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഹമ്മിങ്ങിന്റെ കോഡ്സ് ഇ മൈനർ, എ മൈനർ, ജി എ മൈനർ, ജി ഡി, ഡി മേജർ, ഇ മൈനർ. കോഡ്സ് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. ആ ഡിസ്പ്ലേയിൽ കാണുന്നതനുസരിച്ച് നമ്മൾ വായിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ അനുപല്ലവി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കോഡ്സ് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. സ്വർഗസ്ഥിതനാം താതാം, കോഡ്സ് ഏതൊക്കെയാണ് ഉപയോഗിച്ചത്? ഇ മൈനർ, ഇ മൈനർ, ബി സെവൻ. ബി സെവൻ നമ്മൾ പിടിച്ചിട്ടുള്ളതാണ് നേരത്തെ. താതാനി ശ്രദ്ധിച്ചു കാണാം. സ്വർഗസ്ഥിതനാം താതാനി നാമം പൂജിതമാകണമേ, കോഡ്സ് നമ്മൾ ഫോളോ ചെയ്യുക. നിന്ദാജിം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. അടുത്ത സ്റ്റാൻസ് നമ്മൾ പാടുമ്പോൾ വ്യത്യാസമുണ്ട്. പുരോഹിതൻ പാടുന്ന സ്ഥലത്ത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഈ പാട്ടിൽ ഒരുപാട് പ്രാവശ്യം ഈ സ്റ്റാൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ബി ജി എമ്മും വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ബി ജി എംസ് ഉണ്ട് സ്വർഗസ്നാന്താത എന്ന പാട്ടിൽ. ആ ബി ജി എം വ്യത്യാസമാണ്. അപ്പോൾ രണ്ടും ശ്രദ്ധിച്ച് പഠിക്കുക. പുരോഹിതൻ പാടുന്ന ഈ പാട്ടിൻ്റെ വ്യത്യാസം ശ്രദ്ധിക്കുക. കോഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇ മൈനർ, ഡി മേജർ, ഡി സെവൻത്, ജി, ഇ മൈനർ നമ്മൾ ഉപയോഗിക്കുന്ന കോഡ്സ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. സ്വർഗസ്ഥിതനാം താതാദി സ്തുതിതൻ നിസ്തുല മഹിമാവാൻ, ഭൂസ്വർഗങ്ങൾ എന്ന് പാടുന്ന സ്ഥലത്ത് വ്യത്യാസമുണ്ട്. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ, ഡി ഡി സെവൻത്, ഡി ഡി സെവൻത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് പാവനമായി വിളങ്ങുന്നു, ജി മേജർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജി മേജർ രണ്ട് പ്രാവശ്യം, ഇ മൈനർ രണ്ട് പ്രാവശ്യം. അത് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം വരുന്ന ബി ജി എം ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കാം. അതിന്റെ കോഡ്സ് താരാരാ 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 താരാരാ, ഡി സെവൻ്റെ ആണ് നമ്മൾ സെപ്പറേറ്റ് ഉപയോഗിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. സ്വർഗസ്നാഥ എന്ന ഗീതം നമ്മൾ ഇനി അക്കൊമ്പനിമെന്റ് ഉപയോഗിച്ച് വായിക്കുകയാണ്. 102 ടെമ്പോ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ശ്രദ്ധിക്കാം.